ഇന്നത്തെ വീഡിയോ ഒരുപാട് ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, കട്ടിപ്പുരുകില്ല, കൺപീലില്ല, ഞെള്ള പുരുകവും കൺപീലിയും കൊഴിഞ്ഞു പോവുക, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഒരുപാട് ആൾക്കാർ ഫേസ് ചെയ്യുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോ അവർക്കുള്ളതാണ്. രണ്ടാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ല കട്ടിപ്പുരുകവും കൺപീലും വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. എന്തൊരു കള്ളാണ് ഇവള് പറയുന്നത്, വെറുതെ പറയണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കള്ളൻ പറയുന്നതല്ല. കാരണം അത്രയ്ക്ക് ഫാസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യം നമ്മളിതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയും കട്ടിപ്പിരികും കൺപീലി എന്തുപയോഗിച്ചിട്ടാണ് വന്നതെന്നുള്ളത് കണ്ടിട്ട് വരാം. അപ്പോൾ ലൈക്ക് അടിപ്പിക്കേണ്ട, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഏറ്റവും കൂടുതൽ മാറ്റം കിട്ടിയെന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാ ഈ ഒരൊറ്റ സംഭവം കൊണ്ടാണ് കേട്ടോ, നമ്മുടെ ബദാം വെച്ചിട്ടാണ് എനിക്ക് അത്രയ്ക്കും മാറ്റം കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഒരു പേടിയും ഇല്ലാതെ ധൈര്യമായിട്ടോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവം കേട്ടോ, ബദാം കുഞ്ഞ മക്കൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത്രയും ആവശ്യമൊന്നുമില്ല, നമുക്കൊരു നാലെണ്ണം മതിയാവും. നല്ല കട്ടിപ്പുരുകവും കൺപീലിയും വരാൻ വേണ്ടിയിട്ടുള്ള മെയിൻ താരമാണ്ട്ടോ നമ്മുടെ ബദാം. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ ഇങ്ങനെയല്ല ഉപയോഗിക്കേണ്ടത്, ഇത് കരിയിച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കരിയിച്ചെടുക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നല്ല കറുപ്പ് കളർ നമ്മുടെ പുരികത്തിന് കൺപീലിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് കരിയിച്ചെടുക്കണമല്ലോ. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കത്തി എടുത്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം എടുത്തിട്ട് കത്തി തന്നെയാണ് ഏറ്റവും നല്ലത്, പോലെ ബദാമിൻ്റെ മുകളിൽ ഒട്ടിക്കൊടുത്ത് വെക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ സിഗർ ലൈറ്റ് എടുത്തിട്ട് നിങ്ങൾ എന്തെയോ ഒന്ന് കത്തിച്ചെടുക്കുക കേട്ടോ. ഇത് നിങ്ങൾക്ക് പേടിയാണ്, നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. വേഗം കരിയിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള വേഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആസമ ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് പേടിയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യേണ്ട, അറിയാവുന്നവരെടുത്ത് പോയിട്ട് ചെയ്യിപ്പിക്കുക കേട്ടോ. നമുക്ക് ഇതുമ്പോൾ ചെയ്യുകയാണെങ്കിൽ വേഗം കരിഞ്ഞ് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ആസമ ഇങ്ങനെ നിൽക്കണമെന്നില്ല, ഇതുപോലെ ആ നമ്മുടെ ബദാമിൽ തീ ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ പിടിച്ച് നിൽക്കേണ്ട ആ ഒരു ആവശ്യമില്ല. കാരണം നിങ്ങൾ പേടിയുള്ളവരാണ്, ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേറെ ഏതെങ്കിലും ഭാഗത്ത് ഇതേപോലെ കൊണ്ടുപോയി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. കാറ്റ് തട്ടാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും കിട്ടുന്നതാണ്. അപ്പം ഞാൻ ചെയ്ത അതേപോലെ തന്നെ നിങ്ങൾ ഓരോ ബദാമും എടുത്തിട്ട് ഇതേപോലെ കരിയിച്ചെടുത്താൽ മതിയാവും. നാലെണ്ണം നമുക്ക് മതിയിട്ടോ, അല്ലെങ്കിൽ ഒരു അഞ്ചെണ്ണം അത്രയും മതിയാവും. അപ്പോൾ ഇത് ചൂട് കൊടുക്കാൻ നമ്മൾ എന്താ ചെയ്യണമെങ്കിൽ സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ പൊടിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. വേഗം നമുക്ക് പൊടിഞ്ഞ് കിട്ടുന്നതാണ്. തണുത്ത് കഴിഞ്ഞാൽ അതുപോലെ പൊടിഞ്ഞ് കിട്ടുന്നതല്ല, അത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഓരോന്ന് ചൂടാകുമ്പോൾ അപ്പം തന്നെ പൊടിച്ചെടുക്കുക എന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് സിമ്പിളല്ലേ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ് കേട്ടോ. അതായത് ഈ ബദാമിൻ്റെ ഓയിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് രണ്ടെണ്ണം സജസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒന്ന് വെളിച്ചെണ്ണ അല്ലെങ്കിൽ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ കേട്ടോ. സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ഏത് ബ്രാൻഡും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ എടുക്കുന്നില്ല, ഞാൻ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് ഇടത് കൊടുക്കുന്നത്. കാരണം എനിക്ക് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ അത്ര അങ്ങോട്ട് പിടിക്കത്തില്ല, എനിക്ക് കുരു വരാൻ സാധ്യതയുണ്ട്. എനിക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കാവുന്നതാണ്, ഒരു സ്പൂൺ ഇടത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഒരു കാര്യമാണ് കാസ്ട്രോൾ ഓയിൽ, അതായത് ആവണക്കെണ്ണ. ഇതൊരു ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണയും കാസ്ട്രോൾ ഓയിലും ഒരു ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തേക്കുക കേട്ടോ. അതിന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തേക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഒരെണ്ണം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കാസ്ട്രോൾ ഓയിൽ ഇല്ലാത്ത ഒരു പരിപാടി ഇല്ലാതെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമുക്ക് കാസ്ട്രോൾ ഓയിൽ ഏത് ബ്രാൻഡ് എടുക്കാവുന്നതാണ്, ഇന്ന ബ്രാൻഡ് ഒന്നുമില്ല, നമുക്ക് എല്ലാതും ഒരുപോലെ റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയത് സിമ്പിളല്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഇടാൻ വേണ്ടി തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ ബഡ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇടുമ്പോൾ പുരികത്തിൻ്റെ ഷേപ്പിന് തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കുക, നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കുക. അതായത് ചില ആൾക്കാർക്ക് പല രീതിയിലുള്ള ഷേപ്പോ ഇഷ്ടമുണ്ടാവും, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കുക. ചില ആൾക്കാർക്ക് പുരികം പല ഭാഗങ്ങളിൽ വരാതിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എവിടെയാണോ വരാൻ ആഗ്രഹിക്കുന്നത് അവിടെ നിങ്ങൾ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ കൺപീലിൻ്റെ അവിടെ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ അടിയിൽ ഇട്ട് കൊടുക്കുക. രണ്ട് ഭാഗത്തും നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഈ കണ്ണിൻ്റെ അടി ഉള്ളിലേക്ക് ആവുമോ എന്നുള്ള പേടി ഉണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതാ ഞാൻ കംപ്ലീറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് ഭാഗത്താണോ ഹെയർ ഗ്രോത്ത് ഇല്ലാത്ത അവിടെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും പറയുന്നു കേട്ടോ. നിങ്ങൾ കൺപീലിൻ്റെയൊക്കെ പ്രത്യേകിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് കേട്ടോ. അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത്. സോ നിങ്ങൾ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് മാറ്റം കിട്ടുന്നതാണ്. ഒരു മൂന്നാഴ്ചയുള്ളിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ വേണ്ട 2 വീക്കിലെങ്കിലും നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റും. നല്ല ഫാസ്റ്റ് ഹെയർ ഗ്രോത്ത് വേറൊരു സംഭവമാണ് കേട്ടോ നമ്മുടെ ഈ ബദാം. സോ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് വെളിയിലൊക്കെ എടുത്ത് വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പുറത്തെടുത്ത് വെക്കാൻ പറ്റും, നല്ല അടച്ച പാത്രത്തിൽ വെച്ച് കൊടുത്താൽ മതിയോ. ഫ്രിഡ്ജ് കൊണ്ടുപോയി വെക്കണം എന്നൊരു നിർബന്ധമില്ല, പുറത്ത് വെച്ചാൽ മതി. നമുക്ക് ഒരു മാസത്തിൽ നമുക്കിത് പുറത്ത് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് നമുക്കൊരു മണിക്കൂറോളം ഇങ്ങനെ വെച്ചുകൊടുക്കാം. കാരണം 40-30 മിനിറ്റ് വെക്കരുത്, ഒരു മണിക്കൂറോളം നിങ്ങൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. എന്നാലും നമുക്ക് ആ റിസൾട്ട് കിട്ടുള്ളൂ. ഇതുപോലെ നിങ്ങൾ ഷേപ്പിനാക്കി കൊടുത്താൽ മതിയാവും. നെറ്റിൻ്റെ ഈ ഭാഗങ്ങളിലൊന്നും ആക്കി കൊടുക്കാതെ ഇതുപോലെ ഷേപ്പിനിട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് കുരു വരുമല്ലോ കേട്ടോ. ഇത് ഓൾറെഡി കുരു വരുന്ന സംഭവമല്ല, എന്നാൽ പോലും ഞാൻ പറയുകയാണേ, അത്ര നിങ്ങൾക്ക് ഇത് പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഹെയർ ഗ്രോത്ത് എവിടെയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ വരച്ച് കൊടുത്ത പോലെ ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ.
പിന്നെ നിങ്ങൾക്ക് രാത്രി കിടക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. രാവിലെ എണീറ്റ് നിങ്ങൾക്ക് കഴുകി കളയാം, അല്ലെങ്കിൽ തുടച്ച് കളഞ്ഞാൽ മതി കേട്ടോ. ഒരു പൂരും വരൂല, നിങ്ങൾ ആ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു ടെൻഷനും അടിക്കേണ്ട, നിങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക. ചില ആൾക്കാർക്ക് പുറന്തേരുണ്ടാവും രാത്രി ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട, രാവിലെ ആകുമ്പോഴോ അല്ലെങ്കിൽ ടൈം കിട്ടുമ്പോൾ ഒരു മണിക്കൂറോ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പൊ അത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ആണുങ്ങൾക്കും ചെറിയ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കാരണം ആണുങ്ങൾ എപ്പോഴും എടുത്ത് ചോദിക്കാറുണ്ട് ആർക്കും ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറയുന്നത്. ചെറിയ മക്കൾ എന്ന് പറയുമ്പോൾ 3-4 വയസ്സൊന്നും പറ്റൂല. ഒരു 9, 8, 10, 11 വയസ്സ് അങ്ങനെയുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കുഞ്ഞു മക്കൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം അവർക്ക് ഓൾറെഡി ഹെയർ ഗ്രോത്ത് വരാനുള്ള ടൈമാണ്. അതുകൊണ്ട് തന്നെ അവർക്കിത് ചെയ്തു കൊടുക്കരുത്. 10-9 വയസ്സുള്ളവർക്ക് മുതൽ അങ്ങോട്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മെസ്സേജ് അയക്കാൻ ആ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഏതിലായാലും നിങ്ങൾ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അത്രയേ ഉള്ളൂ.